ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബസുമതി അരി കൊണ്ട് വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ റൈസ് വേവിക്കാനായിട്ട് ഒരു വലിയ പാൻ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ തന്നെ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് വെളിച്ചെണ്ണയിലൊന്നും ഉണ്ടാക്കിയാൽ ഇത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഗ്രാമ്പൂ അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ഗ്രാമ്പൂ ചെറിയൊരു കഷ്ണം പട്ട, അതിൻ്റെ ഒരു ജസ്റ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. കൂടുതലൊന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി ചതച്ചത് 1 teaspoonനോളം ചേർക്കാം. അതിന് പകരമായിട്ട് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അടുത്തതായി ചേർക്കാനുള്ളത് സവാളയാണ്. ഒരു ചെറിയ സവാളയുടെ പകുതി. അപ്പോൾ കൂടുതലായിട്ട് ഉള്ളിയൊന്ന് ചേർത്ത് കൊടുക്കണ്ട. എന്നിട്ട് ഇതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ബ്രൗൺ കളർ ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടിയും കുറുക്കൊക്കെ ചെയ്യാട്ടോ. പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാനെടുത്തത്. അപ്പോൾ ക്യാപ്സിക്കം ഏത് കളറും ചേർക്കാം, റെഡോ അതുപോലെ തന്നെ ഗ്രീന് യെല്ലോ, നമ്മുടെ കയ്യിലുള്ള ഏത് ക്യാപ്സിക്കം ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കാം. എന്നിട്ട് ഇതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർക്കാം. ഞാനിപ്പോൾ മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ചിക്കൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചൂടിൽ കിടന്ന് ആ സ്റ്റോക്ക് ഒന്ന് നന്നായി മെൽറ്റായി വരണം, നല്ലതുപോലെ അലിഞ്ഞ് വരണം. അടുത്തത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ജസ്റ്റ് റൈസിനൊരു യെല്ലോ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് അങ്ങനെ ചേർത്ത് കൊടുത്താൽ. എന്നിട്ട് മഞ്ഞൾപ്പൊടി നമുക്ക് നല്ലതുപോലെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അടുത്തതായി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1.25 ഗ്ലാസ് ബസുമതി അരി 1/2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായി വെള്ളം വാർത്തി ഊറ്റിയെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് അരി നല്ലതുപോലെ ഒന്ന് ഈ എണ്ണയിൽ കിടന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് റോസ്റ്റ് ആക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ അരി വെന്ത് പോയാലും ചോറ് റൈസ് ഒട്ടിപ്പിടിക്കാതെ വേറിട്ട് വേറിട്ട് പെട്ടെന്ന് അലിയാതെ കിട്ടുകയും ചെയ്യും. ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. ഇനി അടുത്ത് നമുക്ക് റൈസ് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് അരിയാനിട്ട് എടുത്തത്. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ വേണം നമുക്ക് വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഒഴിച്ചുകൊടുക്കുമ്പോൾ ചുടുവെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചൂടുള്ള വെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഒരു 1.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. 1.25 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം. അപ്പോൾ 1 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1.25 ഗ്ലാസും കൂടെ ഒഴിക്കാം. അപ്പോൾ ചൂടുള്ള വെള്ളമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് വരും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത സമയത്ത് ആ സ്റ്റോക്കിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. അതുകൊണ്ട് ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. ഇതിൽ ഓൾറെഡി ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി. ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം.
അപ്പോൾ തീ നന്നായി കുറച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം കുറഞ്ഞ തീയിൽ. ഇപ്പോൾ ഏകദേശം 8 മിനിറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി, വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം വറ്റി ഒന്നും കൂടെ വേവിച്ചെടുക്കാനായിട്ട് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം 1-2 മിനിറ്റ് ചെറിയ തീയിൽ വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. രണ്ട് മിനിറ്റോളം വീണ്ടും വേവിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഇപ്പം നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ റൈസ് നന്നായി കുക്കായിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ആ ഒരു പാകമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ടോട്ടൽ ഒരു 10 മിനിറ്റാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലതുപോലെ തമ്മിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ഓരോ വറ്റും വേറിട്ട് വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഈ റൈസ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒഴിച്ച വെള്ളം നല്ല കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതലായിട്ട് വേവിക്കണം എന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലും ഇത് കൊടുത്തു വിടാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ്റെ, മട്ടൻ്റെ, ബീഫിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. അതുപോലെ തന്നെ റൈത്തയും സലാഡും വെച്ചിട്ടൊക്കെ ഇത് സിമ്പിളായിട്ടും കഴിക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക.